കോൺഗ്രസിന്റെ 137-ാം സ്ഥാപക ദിനാഘോഷങ്ങളുടെ പൊലിമ കുറച്ച് എഐസിസി ആസ്ഥാനത്ത് ഉയർത്തിയ പതാക പൊട്ടിവീണു. അധ്യക്ഷ സോണിയാഗാന്ധി പതാക ഉയർത്തുമ്പോഴാണ് സംഭവം. ക്ഷുഭിതയായ സോണിയ ഓഫീസിലേക്ക് മടങ്ങുകയും പിന്നീട് തിരികെ എത്തി പതാക ഉയർത്തുകയുമായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഓർമ്മയിൽ പോലും സൂക്ഷിക്കാൻ താല്പര്യപ്പെടാത്ത സംഭവമാണ് സ്ഥാപക ദിനാഘോഷത്തിൽ എഐസിസി ആസ്ഥാനത്തുണ്ടായത്. സേവാദൾ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത ശേഷം അധ്യക്ഷ സോണിയാഗാന്ധി പതാക ഉയർത്തി. കൊടിമരത്തിന് മുകളിൽ പതാക എത്തിയപ്പോൾ കയർ വലിച്ചതോടെ കെട്ടുപൊട്ടി പതാക താഴെ പതിച്ചു. ക്ഷുഭിതയായ സോണിയ നീരസം പ്രകടിപ്പിച്ച് പാർട്ടി ഓഫീസിലേക്ക് കയറിപ്പോയി. സേവാദൾ പ്രവർത്തകർ കൊടിമരത്തിൽ കയറി ഏറെ പണിപ്പെട്ടാണ് പതാക വീണ്ടും ഉയർത്താൻ കഴിയുന്ന തരത്തിലാക്കിയത്. കെ സി വേണുഗോപാൽ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ സോണിയാഗാന്ധി മടങ്ങിയെത്തി പതാക ഉയർത്തി. പതാക പൊട്ടിവീണതിൻ്റെ നിരാശ നേതാക്കളുടെ മുഖത്ത് പ്രകടമായിരുന്നു. വിമർശനം കണ്ടുപിടിക്കാനായിട്ടുള്ള ഗവേഷണം നടത്തുന്നവർക്ക് ഇതും ആയുധമാക്കാം, ഇതും ആയുധമാക്കാം. അപ്പോൾ അതിനിപ്പോൾ ആരാ ഉത്തരവാദി? ആ തുണി ഒന്ന് കീറിപ്പോയത്. സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസിനെ പരിഹസിച്ച് നിരവധി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. കാലങ്ങളായി നടക്കുന്ന ചടങ്ങിൽ വീഴ്ചയുണ്ടായതിൽ കടുത്ത അതൃപ്തിയിലാണ് സോണിയാഗാന്ധി. എതിരാളികൾക്കൊപ്പം ട്രോളർമാരും വിഷയമേറ്റെടുത്തത് കോൺഗ്രസിന് തിരിച്ചടിയായി. ഡൽഹിയിൽ നിന്നും ഷിജു പട്ടൂത്തോടൊപ്പം രാജേഷ് കോയിക്കൽ, മാതൃഭൂമി ന്യൂസ്.